നിങ്ങളെ ഗവൺമെന്റ് ഇത് എന്തിന്നാ ചെയ്യുന്നു പോയാ? ഈടം ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് തന്നെയാണാ. കാര്യം എന്താന്ന് തെളിച്ച് പറയ് സഖാവേ, എന്നാലല്ലേ നമുക്ക് മനസ്സിലാവൂ. കേക്ക്, തൃശ്ശൂർ ഒരു ട്രാഫിക് കോൺസ്റ്റബിള് വാട്സാപ്പിൽ ഒരു മെസ്സേജ് വിട്ടേനി, നിങ്ങൾ ആഭ്യന്തര വകുപ്പ് എന്തിനാ ഓരെ സസ്പെൻഡ് ആക്കിയേ? ഇതെന്തോന്ന് വെള്ളടിക്കാ പട്ടണാ? ഇതാന്ന് ഇത്ര വലിയ കാര്യം? സർക്കാരിനെ നാട്ടിച്ച ടി പി സെൻകുമാറിനെ പുകഴ്ത്തിക്കൊണ്ട് ഒരു പോലീസുകാരൻ മെസ്സേജ് വിട്ടാ പിന്നെ ആഭ്യന്തര വകുപ്പുകാർ നോക്കിയിരിക്കണോ? സെൻകുമാറിനെ പുകഴ്ത്തിയത് കൊണ്ടല്ല ജാനേ, സെൻകുമാറിൻ്റെ തോളിൽ ചാരി പിണറായിയെ ഇകഴ്ത്തിയത് കൊണ്ടാണ് ആ പാവത്തിനെ അവർ സസ്പെൻഡ് ചെയ്തത്. ഇങ്ങനെ സസ്പെൻഡ് ആക്കാനെ കൊണ്ട് ആ മെസ്സേജ് അവരെഴുതി വിട്ടു എന്നല്ല, അവർക്ക് കിട്ടിയത് ഫോർവേഡ് ചെയ്തു എന്നല്ലേ ഇല്ലൊന്ന്? നിങ്ങൾ ഏതോ തരണോ സഖാവേ, വാട്സാപ്പ് പോലുള്ള സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകളിൽ സർക്കാർ ജീവനക്കാർക്ക് വിലക്കുള്ളതായിട്ട് അറിയില്ലേ? എന്തൊരു വിലക്കണ്ണ? സർക്കാർ നയങ്ങളെ വിമർശിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥന് അനുമതിയില്ല. വിലക്ക് ലംഘിച്ചാൽ സസ്പെൻഷൻ ഉറപ്പ്. അതാണ് ചട്ട. ഇതെന്തോ നടപാട്! ഓ, കേന്ദ്രത്തിൽ മോദി മൂപ്പരി പണി ചെയ്തപ്പോ അതിനെ വിമർശിച്ചാലല്ലപ്പാ നിങ്ങൾ സഖാക്കള്. എന്നിട്ടിപ്പോ നിങ്ങൾ തന്നെ അതിനെ ന്യായീകരിക്കുന്ന? ഇതിലെ അന്യായമായിട്ട് ഒന്നുമില്ല ഹാജിയാരെ. സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്ന സർക്കാർ ജീവനക്കാരെ മാത്രമല്ല സാധാരണക്കാരനെയും പൊക്കണം. 10 പൈസ ചെലവില്ല എന്ന് പറഞ്ഞ് ഇങ്ങനൊരു അയപ്പുണ്ടോ? അയ്യോ, കിട്ടിയ പാടെ അങ്ങ് വിടുവല്ലയോ? ആ പറഞ്ഞത് ന്യായം. ഒന്നയക്കാൻ ഒരു 10 പൈസയുടെ ചെലവുണ്ടായിരുന്നെങ്കിൽ നമ്മളിൽ എത്ര പേര് ഇത് അയക്കും? എത്ര എണ്ണം അയക്കും? ആർക്കൊക്കെ അയക്കും? ഒരെണ്ണം അയക്കില്ല. വെറുതെ കിട്ടിയാൽ ചിറ്റപ്പനും ഒന്നിരിക്കട്ടെ.